ഹലോ, ഞാൻ ഡോക്ടർ സസ്ന. ഇന്ന് മൂത്രത്തിൽ പഴുപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് ഈ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറയുന്നത്. അത് തന്നെ സ്ത്രീകളിലാണ് ഒരുപാട് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വളരെ കൂടുതലാണ്. കാരണം സ്ത്രീകളിലെ മൂത്ര നാളിയുടെ നീളം 4 സെന്റിമീറ്റർ ആണെങ്കിൽ അത് പുരുഷന്മാർക്ക് ഒരു 18 മുതൽ 20 സെന്റിമീറ്റർ നീളത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ഈ മൂത്രക്കുഴലിന്റെ നീളം വളരെ കുറവായതുകൊണ്ട് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഇതുപോലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ഒരുപാട് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഈ മൂത്രത്തിൽ പഴുപ്പിനെ സഹായിക്കുന്നുണ്ടെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വെള്ളം കുടിക്കുന്നതിന്റെ അളവ് വളരെയധികം കുറയുന്നത് തന്നെയാണ്. അപ്പം ഈ വെള്ളം കുടിയെന്ന് പറയുന്നത് ഒരു 3 ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുന്ന ഒരാൾക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന യൂറിന്റെ മൂത്രത്തിന്റെ അളവ് വളരെയധികം കൂടുകയും അതുവഴി ഈ മൂത്രം തന്നെ ഒരുപാട് ബാക്ടീരിയാസിനെ മൂത്രനാളികളിലുള്ള ബാക്ടീരിയാസിനെ യൂറിൻ തന്നെ അത് വാഷ് ഔട്ട് ചെയ്ത് പുറന്തള്ളുന്നുണ്ട്. മാത്രമല്ല ടോം ഹാർഷ് വാൾ പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രോട്ടീൻസ് ഈ യൂറിനിൽ ഉണ്ട്. അപ്പൊ ഈ ഇതുപോലുള്ള പ്രോട്ടീൻസ് ഒക്കെ ഇതുപോലുള്ള ബാക്ടീരിയാസിന്റെ വളർച്ചയെ കുറയ്ക്കാൻ സഹായിക്കുന്ന തരം പ്രോട്ടീൻസ് ആണ്. അപ്പൊ ഒരുപാട് യൂറിൻ ഇതേപോലെ ഒഴിച്ച് മൂത്രം ഒഴിച്ച് പോകുമ്പോൾ നമുക്ക് വളരെയധികം ഇതുപോലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കുറയാനൊരു ചാൻസ് ഉണ്ട്. പിന്നെ ലേഡീസിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് ടോയ്ലറ്റുകൾ വളരെ കുറവാണ് ലേഡീസിന്. അപ്പൊ മിക്കവാറും ലേഡീസ് എന്താ മൂത്രം ഒഴിക്കാനുണ്ടെങ്കിൽ അവരത് പിടിച്ചു വെക്കുകയാണ് ചെയ്യുക. അപ്പൊ മൂത്രം പിടിച്ചു വെക്കുമ്പോൾ മിക്കവാറും അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് വരാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ മൂത്രം പിടിച്ചു വെക്കരുത്. ഒരുപാട് ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ കുറച്ച് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് മൂത്രത്തിൽ പഴുപ്പ് കൂട്ടാൻ കുറേ ഫാക്ടേഴ്സ് സഹായകമാകുന്നുണ്ട്. അതായത് ഡയബറ്റീസ് പോലുള്ള പ്രമേഹ രോഗികൾക്ക് മൂത്രത്തിൽ പഴുപ്പ് എന്നല്ല, ഏതൊരു ഇൻഫെക്ഷനും പ്രമേഹ രോഗികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കും. അപ്പൊ ഒരു കാര്യം, പ്രമേഹ രോഗികൾ ഇതേപോലുള്ള യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല ചില സ്ത്രീകൾക്ക് പാരമ്പര്യമായിട്ട് തന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാറില്ല. പിന്നെ മറ്റു കുറച്ച് സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഗർഭനിരോധന ഉറകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലുള്ള, അതായത് ഇത്തരം ആളുകൾക്ക് ലൈംഗികപരമായിട്ടുള്ള അസുഖങ്ങളും കണ്ടുവരാറുണ്ട്. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന്റെ കൂടെ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് കണ്ടുവരാറുണ്ട്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് മൂത്രത്തിൽ കല്ല് ഏതെങ്കിലും ഒരു റൂട്ടില് മൂത്രനാളിയിലോ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലോ അങ്ങനെ എവിടെയെങ്കിലും ഒരു മൂത്രത്തിലെ കല്ല് ഇതുപോലുള്ള മൂത്രം അവിടെ തടഞ്ഞു നിർത്താനും ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് കൂടാനുമുള്ള ചാൻസ് ഉണ്ട്. വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗർഭാശയ മുഴകളൊക്കെ ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള വളരെ ചാൻസ് ഉണ്ട്. കാരണം ഇത് മൂത്രനാളിയെ മൂത്രക്കുഴലിനെയൊക്കെ ഒബ്സ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് കൂടാനുള്ള ഒരു ചാൻസ്. പ്രായമായ ആളുകളിലും യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അവരിൽ ഈസ്ട്രജൻ ഹോർമോൺസിന്റെ അളവ് വളരെയധികം കുറയുന്നുണ്ട്. ഈ ഈസ്ട്രജൻ ഹോർമോൺസ് ആണ് ഒരു പരിധിവരെ നമ്മുടെ ആ ഗുഹ്യ ഭാഗങ്ങളിൽ മ്യൂക്കോസ് മെംബ്രെയിനിൽ നമ്മുടെ ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് തടയാൻ വേണ്ടിയിട്ട് അതിനെ പ്രിപ്പയർ ആയിട്ട് നിർത്തുന്നത് ഇതുപോലുള്ള ഹോർമോൺസ് ആണ്. അപ്പം പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ ഹോർമോൺസിന്റെ അളവ് കുറയുകയും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് പെട്ടെന്ന് വരാനുള്ള ഒരു ചാൻസ് കണ്ടുവരുന്നതുമുണ്ട്. യൂറിനറി ഇൻഫെക്ഷന്റെ കുറെ ലക്ഷണങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും ക്ലിനിക്കിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയാണ് മിക്കവാറും ഐഡന്റിഫൈ ചെയ്യാറ്. എങ്കിൽ പോലും നമ്മൾ കുറച്ച് ലക്ഷണങ്ങളുണ്ട്. മൂത്രം പോകുമ്പോൾ എരിച്ചിൽ, ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നുക, മൂത്രം ഒഴിച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരവസ്ഥ, പിന്നെ മൂത്രം ഒഴിക്കുമ്പം കുറച്ച് കുറച്ചായിട്ട് പോവുക, മാത്രമല്ല നടുവേദന വരിക, പിന്നെ പനി, വിറയൽ പോലുള്ള പനി, അതിൻ്റെ കൂടെ തന്നെ ഭയങ്കരമായിട്ട് ക്ഷീണം, അതൊക്കെ കണ്ടുവരുന്നത് ഈ മൂത്രത്തിൽ പഴുപ്പിന്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നമുക്ക് മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കാൻ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് പറയാം. അതായത് ഒരുപാട് 3 ലിറ്റർ വെള്ളം കുടിക്കാം.
അപ്പോൾ ഈ മൂത്രം കൂടുതലായിട്ട് ഒഴിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് പ്രിവെന്റ് ചെയ്യാം. മറ്റൊരു ഒരു വഴി എന്ന് പറയുന്നത് ഈ മൂത്രത്തിൽ പഴുപ്പ് വരരുത് എന്ന് വെച്ചിട്ട് ചില സ്ത്രീകൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ള ഒരു കാര്യമുണ്ട്. സോപ്പ് ഉപയോഗിച്ച് ഗുഹ്യ ഭാഗങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് കഴുകിക്കൊണ്ടിരിക്കുക. പക്ഷേ ആക്ച്വലി ഈ സോപ്പ് ഉപയോഗിച്ച് കഴുകുമ്പോൾ നമ്മൾ അവിടെയുള്ള ഒരു ആവശ്യമുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, ലാക്ടോബാസിലസ് ഒക്കെ പോലെ ആവശ്യമുള്ള ബാക്ടീരിയകളുണ്ട്, അതുപോലുള്ള ബാക്ടീരിയകൾ നശിക്കാൻ കാരണമാകും സോപ്പ് ഉപയോഗിക്കുമ്പോൾ. അതുമല്ല ആ ഏരിയയിലുള്ള പി എച്ച് വേരിയേഷനും വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ സോപ്പ് ഉപയോഗിച്ച് ആ ഭാഗങ്ങളിൽ കഴുകാൻ പാടില്ല. പകരം നമ്മൾ ഒരു ഇളം ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു കോട്ടന്റെ തുണി വെച്ചിട്ട് തുടച്ച് വൃത്തിയാക്കി മൂത്രം ഒഴിച്ചതിന് ശേഷം ക്ലീൻ ആക്കി വെക്കുന്നത് വളരെയധികം ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ഈക്കോളെ പോലെയുള്ള ഇൻഫെക്ഷൻസ് ആണ് കൂടുതലായിട്ട് നമ്മൾ ഈ മൂത്രത്തിൽ പഴുപ്പിൽ കണ്ടുവരുന്നതായിട്ടുണ്ട്. പിന്നെ ഈ മൂത്രത്തിൽ പഴുപ്പ് നമുക്ക് ഒരു സിമ്പിളായിട്ട് റൂട്ടീൻ യൂറിൻ എക്സാമിനേഷനും യൂറിൻ കൾച്ചറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്റ്റോൺ കല്ലുകൾ, മൂത്രാശയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതുപോലുള്ള തടസ്സങ്ങൾ നമുക്ക് ഒഴിവാക്കിയിട്ട് ആളുടെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ നമുക്ക് സഹായകമാവുന്നുണ്ട്. ഹോമിയോപ്പതിക് മരുന്നുകൾ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മേഖലയാണ് ഈ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ താഴെ കമൻസ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മിക്കവാറും ഈ ഇനിയിപ്പോൾ വേനലാണ് വരുന്നത്, വെള്ളം ധാരാളം കുടിക്കുക, നമ്മുടെ അടിവസ്ത്രങ്ങളൊക്കെ മാക്സിമം കോട്ടന്റെ അയഞ്ഞ ടൈപ്പ് വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കണം. മാത്രവുമല്ല ഈ അടിവസ്ത്രങ്ങൾ എപ്പോഴും നനഞ്ഞിരിക്കുന്നത് ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് മാത്രമല്ല ഫംഗൽ ഇൻഫെക്ഷൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ വരാൻ വളരെയധികം സഹായകമാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും കൂടെ കുറച്ചും കൂടെ ചിന്തിക്കാം. പിന്നെ നമ്മുടെ ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ പെട്ടെന്ന് ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല വേറൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ, അതിനൊരു ഹണിമൂൺ സിസ്റ്റൈറ്റിസ് തന്നെ പറയും, ആ ഒരു ടൈമിലും ഇതുപോലുള്ള കേസുകൾ വളരെയധികം കൂടി വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.